മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ശിലേറ്റോ സ്നേഹിക്കപ്പെടുന്നവരെ, ഏവർക്കും നല്ലൊരു പ്രഭാതം അച്ഛൻ നേരുന്നു ആശംസിക്കുന്നു. ഇന്ന് ദിനം ദൈവം നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് ജോഷുവയുടെ പുസ്തകം അതിൻ്റെ 1:9 തിരുവചനം. നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ടായിരിക്കും. ഒരിക്കൽ മരണാസന്നയായി കിടക്കുന്ന ഒരു യുവതിയുടെ അരികിലേക്ക് ഒരു വൈദീകൻ കടന്നു ചെല്ലുകയാണ്. വൈദീകനെ കണ്ട ഈ യുവതി അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛ എവിടെയാണ് ദൈവീകമായ സാന്നിധ്യം? അച്ഛൻ ഇടയ്ക്കൊക്കെ പ്രസംഗങ്ങളിൽ പറയാറുണ്ടല്ലോ, എന്നോടും കൂടെ കൂടെ പറയാറുണ്ടല്ലോ, ദൈവീകമായ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെന്ന്. എനിക്കത് അനുഭവിക്കാൻ എങ്ങനെയാണ് അച്ഛ സാധിക്കുക? മറുപടിയായി അച്ഛൻ പറഞ്ഞു, മകളെ, നീ കിടക്കുന്നത് അമ്മയുടെ മടിത്തട്ടിലാണ്. അമ്മ നിന്റെ നെറ്റിത്തടത്തിൽ തഴുകുന്നുണ്ട്, തലോടുന്നുണ്ട്. ദൈവീകമായ സാന്നിധ്യം നീ അമ്മയിലൂടെ വേണം അനുഭവിച്ചറിയുവാൻ. സ്നേഹം നിറഞ്ഞവരെ, എന്നെ തഴുകിത്തലോടുന്ന എൻ്റെ കണ്ണീരിലും എൻ്റെ വേദനകളിലും എൻ്റെ ദൈവം എൻ്റെ അരികിലുണ്ടെന്നുള്ള അവബോധം നമുക്ക് എത്ര പേർക്കുണ്ട്? മാലാഖയച്ചല്ല ദൈവം നമുക്ക് സൗഖ്യം നൽകുക. അപരനിലൂടെ, എൻ്റെ മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, എൻ്റെ ഗുരുഭൂതരിലൂടെ ഒക്കെയും ഞാൻ ഈ ദൈവീക സാന്നിധ്യം അനുഭവിച്ചറിയണം. ദൈവം പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരുടെ കരങ്ങളിലൂടെയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്നോളം എന്നെ വഴി നടത്തിയ എത്രയോ പേരുണ്ട്. അവരുയർത്തിയ പ്രാർത്ഥനകളുണ്ട്, ത്യാഗങ്ങളുണ്ട്, അവരുടെ നല്ല നൈർമല്യമുള്ളൊരു പുഞ്ചിരി, സാരമില്ലെന്നുള്ളൊരു വാക്ക്, തോൽവിയുടെ പടികളിൽ ഞാൻ ഇരിക്കുമ്പോഴും നിനക്ക് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് എന്നെ പ്രചോദിപ്പിക്കുന്ന, വിജയിക്കാൻ എനിക്ക് തോള് വെച്ചു തരുന്ന, ചവിട്ടിക്കയറുവാൻ എന്നെ സഹായിക്കുന്ന വ്യക്തികൾ, ഇങ്ങനെ അനുദിന ജീവിതത്തിൽ ദൈവം എത്ര പേരെയാണ് നമ്മളുടെ ജീവിതത്തിൽ ദൈവീക സാന്നിധ്യം അനുഭവിച്ചറിയാൻ അയക്കുക. എന്നെ മറ്റുള്ളവർ തിരുത്തുമ്പോൾ, എനിക്ക് ശിക്ഷണം നൽകുമ്പോൾ, നേരായ പാതയിലൂടെ നടക്കാൻ എന്നെ മറ്റുള്ളവർ പഠിപ്പിക്കുമ്പോഴൊക്കെയും ഈ ദൈവീകമായ സാന്നിധ്യമാണ് ഞാൻ അനുഭവിച്ചറിയുന്നത്. നമുക്കും ദൈവത്തോട് നന്ദി പറയാം. നല്ല ദൈവമേ, എൻ്റെ സഹോദരങ്ങളിലൂടെയും ഗുരുഭൂതരിലൂടെയും മാതാപിതാക്കളിലൂടെയും എൻ്റെ അഭ്യുദയ കാംക്ഷികളിലൂടെയും ഒക്കെയും എനിക്ക് നിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനുള്ള ഒരു തുറവിയുള്ള ഹൃദയം നൽകി നീ എന്നെ ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമെന്ന് സർവശക്തനായ ദൈവത്തോട്, ദൈവീകമായ സാന്നിധ്യം മറ്റുള്ളവരോട് അനുഭവിച്ചറിയുവാനുള്ള കൃപ ലഭിക്കാൻ നമുക്ക് മനമൊരുക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധയമ്മയുടെ മാതൃവാത്സല്യവും എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം പാഥേയം.